നമസ്കാരം. വൈറൽ കട്സിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നിലപാടുകളുടെ രാജകുമാരനെയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച വഖഫ് ബോർഡും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. വഖഫ് ബോർഡിലെ നിയമനം PSC പിണറായി സർക്കാർ വിട്ടതോടുകൂടി മുസ്ലിം ലീഗിനകത്തും UDFനകത്തും ഒരു രാഷ്ട്രീയ ആയുധം കിട്ടിയ പ്രതീതിയായി. അതായത് പിണറായി സർക്കാർ മുസ്ലിം വിരുദ്ധ സർക്കാരായി പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിൻ്റെ 3 വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതു സർക്കാർ മുസ്ലിം വിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്ബോധനം നടത്തും എന്നായിരുന്നു PMA സലാം സാഹിബ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള PMA സലാം സാഹിബിൻ്റെ 3 വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതിന് ഇത്തിരി വർഷം പഴക്കമുണ്ട് കേട്ടോ. അതായത് അന്ന് സലാം സാഹിബ് മുസ്ലിം ലീഗുകാരനല്ല, ലീഗുകാരൻ അല്ല എന്ന് മാത്രമല്ല ലീഗിൻ്റെ ആജന്മ ശത്രുവായ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ നേതാവുമാണ്. അന്ന് നാഷണൽ ലീഗ് നേതാവായി കോഴിക്കോട് സൗത്തിൽ നിന്നും മത്സരിച്ച് MLA നാഷണൽ ലീഗ് നേതാവായ PMA സലാം സാഹിബിൻ്റെ ഒരു വീഡിയോ കാണാം. മുസ്ലിം ലീഗ് നേതാക്കളുടെ വഴിവിട്ട നിലപാടുകൾ, അവരുടെ നയവൈരുദ്ധ്യങ്ങൾ, അവരുടെ കാപട്യം മുസ്ലിം സമുദായം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി മുസ്ലിം സമുദായത്തിനിടയിൽ മുസ്ലിം ലീഗിന് നിലനിൽപ്പില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വ്യക്താക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ മുസ്ലിം ലീഗ് പിരിച്ചുവിടാൻ അതിന്റെ നേതാക്കന്മാർ തയ്യാറാകണം. അതായത് ആ വീഡിയോയിൽ സലാം സാഹിബ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയവും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കാപട്യമാണ് എന്നാണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതേ സലാം സാഹിബും കാസർഗോഡുള്ള ഇന്നത്തെ MLA NA നെല്ലിക്കുന്നും കൂടി നേരെ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുന്നു. രാഷ്ട്രീയ കൂടുമാറ്റം കേരളത്തിൽ വലിയ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ആരും അതത്ര വലിയ കാര്യമാക്കിയില്ല. കാലം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് നിന്ന് ചേക്കേറിയ NA നെല്ലിക്കുന്ന് 3 തവണ MLA. എന്നാൽ പാപം നമ്മുടെ സലാം സാഹിബ് MLA പോയിട്ട് ഒരു വാർഡ് മെമ്പർ പോലും ആയില്ല. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗ് സലാം സാഹിബിന് പുതിയൊരു ഉത്തരവാദിത്വം കൊടുത്തു, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അന്ന് മുതൽ സലാം സാഹിബ് വാർത്താമാധ്യമങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ഒക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഹൃദയത്തിലേക്ക് ചേക്കേറിയെന്ന് പറയാതെ വയ്യ. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലരും പറഞ്ഞു KPA മജീദിനേക്കാളും മികച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് സലാം സാഹിബ് എന്ന്. അങ്ങനെയാണ് സലാം സാഹിബ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അങ്ങനെ കാലചക്രം ഒരുപാട് മാറി. കേരളത്തിൽ PSC വിവാദം കൊടുമ്പിരി കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിലുള്ള എല്ലാ മുസ്ലിം മത നേതാക്കളും മാരും സംഘടനയുടെ പ്രതിനിധികളും ഒക്കെ കൂട്ടമായിരുന്ന് ഒരു തീരുമാനമെടുത്ത് സലാം സാഹിബിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിന് ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള പ്രഭാഷണങ്ങൾ 3-ാം തീയതി വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും നടക്കും. സലാം സാഹിബിൻ്റെ ഈ പ്രസ്താവന വന്നതോടുകൂടി സോഷ്യൽ മീഡിയ അങ്ങ് ഇളകി മറിഞ്ഞു. കേരളത്തിലെ മുസ്ലിം പള്ളികൾ മുസ്ലിം ലീഗിൻ്റെ തറവാട് സ്വത്തല്ല എന്നും അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ ക്യാമ്പയിൻ പള്ളിക്കകത്ത് നടത്താൻ പറ്റില്ല എന്ന മുതലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത്, ഔദ്യോഗികമായി തന്നെ KT ജലീൽ അടക്കമുള്ള ഇടത് സഹയാത്രികരായിട്ടുള്ള മുസ്ലിം നേതാക്കളും കാരാട്ട് റസാഖ് അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലും പ്രതികരിച്ചു തുടങ്ങി. ഇതോടെ കാര്യം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം സലാം സാഹിബ് വീണ്ടും നമ്മളെ കാണാനെത്തി. പള്ളികളിൽ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരു മതസംഘടനയും പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റുന്നിടത്ത് കുഴപ്പമില്ലാത്തടത്ത് പറഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ ജുമാ കഴിഞ്ഞ എല്ലാവരും റോട്ടുമെല്ലാം ഇറങ്ങൂലേ? അവിടെ വെച്ച് ഈ ആശയക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ പള്ളികളിലും നടക്കണം, ഇല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ച് നടത്തിക്കും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. രാഷ്ട്രീയത്തിൽ ഇതൊന്നും വലിയ പുത്തിരിയല്ല കേട്ടോ. കാരണം മണിക്കൂറുകൾ വെച്ചിട്ടാണ് ആളുകൾ നിലപാട് മാറുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ചർച്ചാവിഷയം PSC കേരളത്തിലെ മുസ്ലിം പള്ളികളും ഒക്കെ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ സലാം സാഹിബിൻ്റെ ഈ 3 വീഡിയോകളും എടുത്തിട്ട് ആഘോഷിക്കുകയാണ്. ആദ്യം ലീഗിനെ തള്ളിപ്പറഞ്ഞ സലാം സാഹിബ് പിന്നീട് ലീഗുകാരനായതോടുകൂടി ലീഗിന് വേണ്ടി സംസാരിക്കേണ്ടി വരിക സാധാരണം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്നും പിന്മാറി എന്നുള്ളത് ഒരു പക്ഷേ ലീഗ് അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഞങ്ങളുടെ വൈറൽ കട്സ് ഇവിടെ തീരുകയാണ്. മറ്റൊരു വൈറൽ കട്സുമായി നമുക്ക് വീണ്ടും